ജെഡിഎസിന്റെ സ്ഥാപക നേതാവ് ദേവഗൗഡയെ പുറത്താക്കി ജെഡിഎസിന്റെ പ്രബല വിഭാഗം. ബിജെപി ബാന്ധവത്തിലായ ദേവഗൗഡയും മകൻ കുമാരസ്വാമിയും പുറത്താക്കിയതായി ജെഡിഎസ് നേതാവും മുൻമന്ത്രിയുമായ സിഎം ഇബ്രാഹിം പറഞ്ഞു. ജെഡിഎസ് ദേശീയ വൈസ് പ്രസിഡന്റ് സി കെ നാണുവും ഇത് ആവർത്തിച്ചു. നീല ലോഹിതദാസൻ നാടാർ അടക്കമുള്ള ജെഡിഎസ് നേതാക്കൾ ദേവഗൗഡയ്ക്ക് എതിരാണ്. ബിജെപിയുമായി ദേവഗൗഡ ബാന്ധവം തുടങ്ങിയത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ജെഡിഎസ് നേതാക്കൾ പറയുന്നു. സിഎം ഇബ്രാഹിം അടക്കമുള്ള നേതാക്കൾ ദേവഗൗഡയും മകനും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തേടിയാണ് ബിജെപിയിലേക്ക് പോയത് എന്നവർ ആരോപിക്കുന്നു. ബിജെപി ബാന്ധവം അവസാനിച്ചില്ലെങ്കിൽ ദേവഗൗഡയെയും കുമാരസ്വാമിയെയും പുറത്താക്കും എന്ന ശക്തമായ മുന്നറിയിപ്പ് സിഎം ഇബ്രാഹിം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ദേവഗൗഡയും മകനും മാത്രമാണ് മറുപക്ഷത്ത് ഉള്ളത്. ജെഡിഎസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തങ്ങളോടൊപ്പമാണെന്ന് സിഎം ഇബ്രാഹിം പറഞ്ഞു. ദേവഗൗഡയുടെ ഈ നടപടി ബിജെപിക്ക് ഓശാന പാടുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി ജെഡിഎസിൻ്റെ സ്ഥാപക നേതാവിനെ പുറത്താക്കിയിരിക്കുകയാണ് ജെഡിഎസിൻ്റെ പ്രബല വിഭാഗം. നേരത്തെ സിഎം ഇബ്രാഹിമിനെ പുറത്താക്കിയിരുന്നു ദേവഗൗഡ. പക്ഷേ സി കെ നാണു അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ എല്ലാം സിഎം ഇബ്രാഹിമിൻ്റെ കൂടെയായിരുന്നു. ദേവഗൗഡ ജെഡിഎസിനെ ബിജെപിയിലേക്ക് കൊണ്ടുപോയത് കേരളത്തിലെ ജെഡിഎസിനും വലിയ തിരിച്ചടിയായി മാറി. അവർ ദേവഗൗഡയ്ക്ക് എതിരായ പ്രവർത്തനമാണ്, എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ദേവഗൗഡയെ അന്തിമമായി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സിഎം ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള ജെഡിഎസ്. കേരളത്തിലെ പ്രബലനായ നേതാവ് സി കെ നാണുവും നീല ലോഹിതദാസൻ നാടാരും ഒക്കെ ഇബ്രാഹിമിൻ്റെ പിന്നിലുണ്ട്. ഇബ്രാഹിം ശക്തമായ നടപടികളിലേക്ക് പോവുകയാണ്. ദേവഗൗഡയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച തിരിച്ചടിയാണ് ലഭിച്ചത്. ബിജെപിയിലേക്ക് ദേവഗൗഡയും മകൻ കുമാരസ്വാമിയും ചേക്കേറി ജെഡിഎസുമായി. പക്ഷേ ജെഡിഎസിലെ പ്രബല വിഭാഗം ഇവരെ എതിർത്തു. പ്രബല വിഭാഗം ഇവരെ എതിർത്തു എന്ന് മാത്രമല്ല, ഇരുവരെയും തഴയുകയും ചെയ്തു. ഇപ്പോൾ അന്തിമ ശാസനയാണ് സിഎം ഇബ്രാഹിം ദേവഗൗഡയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ബിജെപിയുമായുള്ള ബാന്ധവം അവസാനിച്ച് തിരികെ വരിക, ഇല്ലെങ്കിൽ ജെഡിഎസിൽ നിന്ന് പട്ടിക്ക് പുറത്ത്. തങ്ങളാണ് യഥാർത്ഥ ജെഡിഎസ്. തങ്ങളുടെ കൂടെയാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെയുള്ളത്. അച്ഛനും മകനും മാത്രമാണ് അപ്പുറത്തുള്ളത്. ഇതാണ് സിഎം ഇബ്രാഹിം പറഞ്ഞിരിക്കുന്നത്. ജെഡിഎസ് എപ്പോഴും, ദേവഗൗഡയുടെ ജെഡിഎസ് എപ്പോഴും തരാതരം പോലെ സഖ്യമുണ്ടാക്കുന്ന കക്ഷിയാണ്. മുമ്പ് ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയിരുന്നു അവർ. പിന്നീട് ബിജെപി സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മോഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ ദേവഗൗഡയ്ക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ ജെഡിഎസ് എംഎൽഎമാരെ കൊണ്ട് വിലപേശുകയും അധികാരത്തിൽ വരികയും ചെയ്യാം എന്നായിരുന്നു ദേവഗൗഡയുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം സ്വപ്നം കണ്ടതെന്നു ദേവഗൗഡ. പക്ഷേ കർണാടകയിൽ കോൺഗ്രസ് വൻ വിജയമാണ് നേടിയത്. അതോടെ ജെഡിഎസിൻ്റെ പ്രാധാന്യവും പോയി. ജെഡിഎസിൻ്റെ കുത്തക മണ്ഡലങ്ങൾ പലതും അവർക്ക് നഷ്ടപ്പെട്ടു. ജെഡിഎസിന് വമ്പൻ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയത്. ബിജെപിയെയും ജെഡിഎസിനെയും തൂത്തറിഞ്ഞു കളഞ്ഞു കർണാടകയിലെ ജനങ്ങൾ. അതിനുശേഷമാണ് ദേവഗൗഡ ബിജെപിയുമായി ബാന്ധവം ഉണ്ടാക്കിയത്. ബിജെപിയുമായി ബാന്ധവമുണ്ടാക്കിയ ദേവഗൗഡയുടെ പ്രവൃത്തി ജെഡിഎസിലെ ഭൂരിഭാഗം നേതാക്കളും അംഗീകരിക്കുന്നില്ല. ഇപ്പോഴിതാ അവർ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നു ദേവഗൗഡയെ പുറത്താക്കാൻ.